ഹലോ ഹലോ രാമേന്ദ്രനാണ് സാർ. സാർ അവൻ തന്നെയാണ് സാർ. അതെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. എത്ര തവണ സാർ? ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. മതി സാർ മതി. ഏതായാലും കയ്യിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എപ്പോൾ വന്നാലും മതി. ഓക്കെ സാർ. ഇല്ല ഇനിയിപ്പോൾ സാറ് വന്നിട്ടേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഓക്കെ സാർ. എസ് ഐ വരാൻ വൈകും, ചിലപ്പോൾ രാത്രിയാകും. കടപ്പുറത്തൊരു പെണ്ണിൻ്റെ പ്രേതം പൊങ്ങിക്കിടക്കുക. അതെല്ലാം കഴിഞ്ഞ് ചിലപ്പം നാളെയെ വന്നുള്ളൂന്നും ഇരിക്കും. പിന്നെ ഇവനുണ്ടെന്നറിഞ്ഞതുകൊണ്ട് എത്ര ഇരുട്ടിയാലും വരാതിരിക്കില്ല. വരും. പുള്ളി ഇവനെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി നോക്കി നടക്കുക. സാർ എനിക്കൊരു ഫോൺ ചെയ്യാനുള്ള പെർമിഷൻ തരണം. എന്നെ അറിയുന്ന ആളുകൾ ഈ ടൗണിലുണ്ട്. ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നിന്നെ ഇപ്പൊ കൈ കിട്ടിയത്. എടാ പുല്ലേ, നിന്റെ ഈ അഭ്യാസമൊന്നും എന്നോട് വേണ്ട. എസ് ഐ വരുന്നത് വരെ ചാവാൻ പോണെന്ന് പറഞ്ഞാലും നിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് എടുക്കുന്ന പ്രശ്നമില്ല. മനസ്സിലായോ? ആ റെസ്റ്റ് എടുത്തോ. സാർ ഇവനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. കള്ള തിരുമാലി അഭ്യാസിയാ. കേട്ടിട്ടുണ്ട്. ഒരു 3 കൊല്ലം സർവീസ് ഉള്ള ഒരുമാതിരി പോലീസ് ഓഫീസർമാർക്ക് മുഴുവൻ ഇവനെ അറിയാം. ഞാൻ പൊതുവല്ലേ കരുതി നിന്നില്ലേ വാരിക്കളെയും. ഇരിപ്പ് കണ്ട പഞ്ച പാവാണെന്നല്ലേ തോന്നത്തുള്ളൂ. തിരുമോന്ത ഒന്ന് കണ്ടോട്ടെ. സാറേ ഒന്ന് കാണാമെന്നാ. ഒന്ന് തലപൊക്കിയാട്ടെ. നീ വിശ്വം വെച്ചോ അതോ വെയിറ്റ് ചെയ്യുന്നോ? വെയിറ്റ് ചെയ്യാ. അങ്ങേർക്ക് പോണമായിരിക്കും. അവന്മാരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനായിരിക്കും. അതേന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ? എഴുതി ഒപ്പിച്ചിട്ട് ഓരോ തപ്പും തപ്പി രാവിലെ തുറന്നു വിടണം. അല്ല എന്ത് ചെയ്യാനാ? എന്നാൽ ആ വിവരം അങ്ങ് വിളിച്ചു പറഞ്ഞാ മതി. സാറിന്റെ കൂട്ടുപ്രതികളുടെ കാര്യമാ. ഞാനിതാ വന്നു. ഓ വിഷയം കഴിക്കുന്നില്ലേ? ഇല്ല. കഴിക്കാറില്ലേ? ഇല്ല. സ്മോക്കിംഗും ഇല്ല? ഇല്ല. ഷോ എന്ത് കഷ്ടാന്ന് നോക്കിയാട്ടെ. ഇവിടെ ജോർജൂട്ടി എപ്പോഴും പറയാറുണ്ട് വിശ്വത്തിന്റെ വർത്താനം. രാവിലെ പറഞ്ഞു വിട്ടോളൂ. അവന്മാരുടെ കാര്യം അതീ കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ശരി, അവരെന്ത് വിളിച്ചു? അവർക്ക് തോന്നി ഇവൻ മറ്റവൻ തന്നെയാണെന്ന്. അവരുടെ കാര്യം എന്തിനാ പറയുന്നത്? നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ എത്ര ഇനങ്ങളെ കണ്ടിട്ടുള്ളതാ. അങ്ങേർക്ക് തെറ്റിയില്ലേ? അപ്പോ ദാറ്റ് മീൻസ് അത്ര സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതാ, അല്ലേടാ? ഏതായാലും ഒരു കാര്യം സത്യമാണ്, നിന്നെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ ഈ ടൗണിലുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. വൺ ഹൂ ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു. അതും അവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളവനും. അവിടെ കുഴപ്പം. അല്ല ജോർജേ, ആരാ ഈ മറ്റവൻ? അത് പറഞ്ഞാല് ഇപ്പോ അതെന്തിനാ? അവൻ ആരാന്ന് പറയാനായിരിക്കും. എടാ പെണ്ണ് കെട്ടിയതിന്റെ പ്രശ്നങ്ങൾ കണ്ടോ? നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്നെ കണ്ടിട്ട് അസൂയ തോന്നും. ഇപ്പൊ മനസ്സിലായല്ലോ. ഒരുപാട് പെശക് കൊച്ചമ്മമാരുടെ സെന്ററായത്. എന്നിട്ടും രാത്രി 9 മണിക്ക് മുമ്പ് കൂടണയാൻ ഞാൻ മനസ്സ് കാണിക്കുന്നില്ലേ? എന്നാൽ അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എടോ അന്ന അന്ന കരണീന, ഞാൻ എന്നീ കുപ്പി തീർക്കും. കോളേജ് വിട്ടത് പിന്നെ ഒരുപാട് കാലം കൂടിയിട്ട് എനിക്ക് ഇന്ന് ഇവനെ കൈ കിട്ടിയതാ. നീ വേണോ പോയി കിടന്നുറങ്ങും, അല്ലേ മിണ്ടാതെ അവിടെ. ആ നമ്മൾ എന്തോന്നാ പറഞ്ഞോണ്ട് വന്നത്? മറ്റവനെ പറ്റി അല്ലേ? അവൻ പുള്ളിയുടെ പേരെന്താ? ഉത്തമൻ. ഉത്തമൻ ഫസ്റ്റ് പേര്. പുള്ളിയുടെ എല്ലാ പേരുകളും ഫസ്റ്റാ. വേറൊരു പേര് കേൾക്കണോ? സുബിൻ കുമാർ. ഒരുപാട് പേരുകളുണ്ടോ? പിന്നെ ജോസഫ്, സുബ്രഹ്മണ്യം, സന്തോഷ്, ലത്തീഫ്. പുള്ളി പലപ്പോഴും കസ്റ്റഡിയിൽപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, വീണ്ടും പിടിച്ചിട്ടുണ്ട്. ആര് വെച്ച ദേഹമാ! ഇപ്പൊ കക്ഷി ഈ സിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ പ്രൊബേഷൻ കഴിഞ്ഞിട്ട്. ജൂനിയേഴ്സ് ആവുമ്പം തപ്പിച്ച് നിൽക്കാമെന്ന് മനസ്സിൽ കണ്ടോണ്ടായിരിക്കും പുള്ളി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം, നീ കുറച്ച് കെയർഫുൾ ആയിക്കും. അവനുണ്ട്. അതിന് എനിക്ക് എന്ത് ചെയ്യാനൊക്കും? ഒന്നും ചെയ്യാനൊക്കില്ല, എങ്കിലും ഒന്ന് സൂക്ഷിച്ചോളുക. അത് വിഷയമല്ല സൂക്ഷിക്കേണ്ടത്, അതിനാ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അത് നേര്. അതുകൂടെ ഒന്ന് കഴിച്ചാട്ടെ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇത് ഞാൻ വിശക്കുന്നുണ്ടായിരിക്കും. ഓ അത് ശരിയാണല്ലോ. നീ മോള് പോയി എല്ലാം ചൂടാക്കി എടുത്തു വെക്ക്, ഞങ്ങൾ ദാ വന്നേച്ചു. വിളിക്കുമ്പോ വന്നേക്കണം. അപ്പോ നിന്റെ നാളത്തെ പ്രോഗ്രാം എങ്ങനെ? സ്ഥലം വിടുന്നു, കഴിയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഇന്റർവ്യൂ അതിന്നായിരുന്നില്ലേ? അതെല്ലാം കഴിഞ്ഞില്ലേ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ഇപ്പോഴെന്റെ തലയിൽ ഒന്നുമില്ല ജോർജെ. പഠിച്ചെല്ലാം പോയി, ഒരു മുഴക്കം മാത്രമുണ്ട് ഇപ്പോ. സർട്ടിഫിക്കറ്റ് പോയത് ആരുടെയോ ഭാഗ്യം. പോവാൻ കാശ് വേണ്ടേ? കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പോയില്ലേ? പോയി. നീ മുറിയെടുത്ത ലോഡ്ജിൽ വല്ലതും സെറ്റിൽ ചെയ്യാനുണ്ടോ? ഇല്ല, അവിടെ അഡ്വാൻസ് കൂടുതൽ നിൽപ്പുണ്ടായിരുന്നു. വണ്ടിക്കൂലിയും സാധിച്ചൊരു 100 രൂപയും കിട്ടി തന്നായിരുന്നു. ചെന്ന ഉടനെ അയച്ചുതരാം. ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് എല്ലാം അച്ഛൻ കുറച്ച് കാശ് ഏൽപ്പിച്ചിരുന്നു, അതൊക്കെ എടുക്കാം. കാശ് പോയ കാര്യമോ ഇവിടെ നടന്ന മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ കൊള്ളുകയില്ല, അതവരുടെ കൺഫ്യൂഷൻ കൂട്ടുകയുള്ളൂ. പിന്നെന്താ പറയാൻ പോകുന്നത്? ഒന്നും പറയാൻ പോകുന്നില്ല. ഇന്റർവ്യൂ ശരിയായില്ല, ഇത്തവണയും കിട്ടുകയില്ല. മുമ്പ് എത്രയോ തവണ കിട്ടായിരുന്ന പോലെ. എന്തോ ഒരെണ്ണം കണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ. ആ ഇത് തന്നെ. ഈയിടെ ഇന്റർവ്യൂ മുമ്പൊന്നും കാണുന്നില്ലല്ലോ, 2-3 മാസമായിട്ട്. ഓ ഞാനെന്തിനാ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ മനസ്സെടുത്താൽ എങ്ങനാ? ശ്രമിച്ചോണ്ടിരിക്കണം. ബ്രൂസിന്റെ കഥ പഠിച്ചിട്ടില്ലയോ?